ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ഹോൾഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് February 11 സ്റ്റോക്കാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഈ ഒരു സ്വിങ്ങിന് ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. അതായത് ഓക്കെ, ഈ ഒരു റീജിയനിലേക്ക് വരുന്നു, ഒരു റീട്രേസ്മെന്റ് തരുന്നു, ഒരു അപ്പാർട്ട് മൂമെന്റത്തിന് ശ്രമിക്കുന്നു. ഈ ഒരു കാൻഡിൽ നല്ല ഹ്യൂജ് വോളിയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഇതിൻ്റെ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ വരെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഇന്ത്യ ബ്ലൂ ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഈ ഒരു ലെവൽ ഒരു റെസിസ്റ്റൻസ് റീജിയൻ ആണ്. ഓക്കെ, ആ ഒരു ഭാഗത്താണ് ഈ ക്യാൻ ഫോം ചെയ്തിരിക്കുന്നത്. വിത്ത് ഹ്യൂജ് വോളിയാണ് ഈ റീജിയനൊരു ഈ റേഞ്ചിന് ഒരു ബ്രേക്കൗട്ടും തന്നിട്ടുണ്ട് വിത്ത് ഹ്യൂജ് വോളിയം. അതുകൊണ്ട് തന്നെ നാളെ ഈ കാൻഡിലിൻ്റെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അപ്പാർട്ട് മൂമെന്റത്തിന് ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവൽ വരെയൊക്കെ എന്തായാലും എത്താനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റും നല്ലൊരു റാലി തന്നു, ഒരു റീട്രേസ്മെന്റ് വീണ്ടും അപ്പാർട്ട് മൂമെന്റും സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ അപ്പാർട്ട് മൂമെന്റത്തിന് നല്ലൊരു അപ്പാർട്ട് മൂമെന്റത്തിന് ചാൻസ് ഉണ്ട്. അടുത്തത് മഹീന്ദ്രൻ മഹീന്ദ്രയാണ്. മഹീന്ദ്രൻ മഹീന്ദ്ര ഗ്രാഫൈറ്റ് കണ്ട് അതേപോലെ തന്നെയാണ്, നല്ല റാലി വന്നു, ഒരു റീട്രേസ്മെന്റ് വീണ്ടും മുകളിലേക്കുള്ള ടെൻഡൻസി. ഓക്കെ, ഈ കാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്വാർഡ് മൊമെന്റം പ്രതീക്ഷിക്കാം. അത് HDFC ആണ്. HDFC എടുക്കാൻ കാരണം ഈ ഒരു സപ്പോർട്ട് റീജിയൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് കൺസോളിഡേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു ആവറേജ് വോളിയവും ഉണ്ട്. അപ്പം എന്തായാലും നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെന്റം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഈ ഒരു റീജിയനിൽ കുറേ ദിവസമായിട്ട് വന്ന് കളിക്കുകയാണ്. ഈ റീജിയനിൽ വന്നു, റെസിസ്റ്റൻസ് എടുത്ത് കൊണ്ട് നല്ലൊരു ഫോളോ വന്നു, വീണ്ടും ആ റീജിയനിലേക്ക് വന്നു, റിജക്ഷൻ, വീണ്ടും ആ ഭാഗത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു അസെൻഡിങ് ട്രയാങ്കിൾ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നാളെ ഈ ഒരു ലെവലിന് ബ്രേക്കൗട്ട് തരികയാണെങ്കിൽ നല്ലൊരു മൊമെന്റം കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്കിനി ഇതിൻ്റെ ലെവൽസ് ഒക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. പിന്നെ നമ്മളൊന്ന് ഇന്നലെ പറഞ്ഞ നിഫ്റ്റിയിൽ നമ്മൾ ഈ ഒരു ലെവലിന് താഴത്തേക്കായിരുന്നു ഫോള് പറഞ്ഞിരുന്നത്. ഓക്കെ, കുഴപ്പമില്ലാത്ത ഒരു ഫോള് തന്നിട്ടുണ്ട്, റീട്രേസ്മെന്റ് ചെയ്യുന്നു, വീണ്ടും ആ ഭാഗത്തെത്തി വീണ്ടും നല്ലൊരു ഫോളാണ് തന്നത്. ഈ റെഡ് റീജിയൻ ആണ് അതിന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ ആണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഡബിൾ പാറ്റേൺ. അപ്പോൾ ഈ ഒരു നെക്കിനും ഒരു ബ്രേക്ക്, ഈ നെക്ക് ലെവലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നാളെ ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെന്റം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി അതല്ല, റീട്രേസ് ചെയ്തിട്ട് ഈ ഒരു ലെവലാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു ഫോള് ഈ ഒരു ലെവൽ വരെയൊക്കെ വരാൻ വീണ്ടും ചാൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി അതെ, ഈ ഒരു ലെവലിന് താഴത്തേക്കാണ് നമ്മൾ ലെവൽസ് പറഞ്ഞിരുന്നത്, ഫോള് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ റെഡ് റീജിയൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ലെവലിന് താഴത്തേക്കുള്ള റീജിയൻ, അതായത് ഇത്രയും റീജിയനിലേക്ക് അത് ഫോൾ ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് വരുന്നുണ്ട്. അങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിന് ബ്രേക്കൗട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ നാളെ ഈ ഒരു സ്വിങ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു അപ്പാർട്ട് മൊമെന്റം ലഭിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ലെവലാണ് ബ്രേക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചിലപ്പോൾ ഈ റീജിയൻ സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്, കാരണം നല്ല ഒരു റിജക്ഷൻ സോൺ ആണ്. ഓക്കെ, സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ. നാളെ മിക്കവാറും ഒരു അപ്പാർട്ട് മൊമെന്റത്തിനാണ് ചാൻസ്. ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ എന്തായാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയും ചെയ്യും, വീണ്ടും ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. ഇനി അഥവാ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്പാർട്ട് മൊമെന്റം തന്നെ കാണാം. നമ്മൾ JSWST 412 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 412, ഓക്കെ, റീജിയൻ കുഴപ്പമില്ലാത്ത ഒരു റീജിയൻ ആണ്. അടുത്തത് 398 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് ഇന്ത്യ ബ്ലൂ ഹൗസിംഗ് ഫിനാൻസ് ആണ്. അതൊരു 235 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 213 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് 446 രൂപ 50 പൈസയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 402 രൂപ 60 പൈസയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. HDFC ആണ്. HDFC ഇങ്ങനെ ഒരു വെഡ്ജ് പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ,
ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പാർട്ട് മൊമെന്റത്തിന് ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് റൈഡേഴ്സ് ആണെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെ എൻട്രി എടുക്കുക, അല്ലാത്തവർ ഈ ഒരു ട്രെൻഡ് ലൈൻ കൂടി ബ്രേക്ക് ചെയ്യാൻ കാത്തിരിക്കുക. നാളെ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ കാൻഡിൽസിൽ നല്ല വോളിയംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് മഹീന്ദ്രൻ മഹീന്ദ്രയാണ്. മഹീന്ദ്രൻ മഹീന്ദ്ര 885 രൂപ 20 പൈസയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നസിന് ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവലിന് മുകളിലേക്ക്, അതായത് 917 രൂപ 45 പൈസയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നസിന് ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ലെവല് നല്ലൊരു സപ്പോർട്ട് സോൺ ആയിരുന്നു. അതിനെ ബ്രേക്ക് ചെയ്തപ്പോൾ നല്ലൊരു ഫോൾ വന്നു. അതിനുശേഷം വീണ്ടും ആ റീജിയനിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ്പോയിൻമെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലെവൽസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജികൾ പരിഗണിച്ച് മാത്രം ട്രേഡ്സ് എടുക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ല ലാഭകരമായ ദിവസം നേർന്നുകൊണ്ട് ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ സ്വന്തം വരുൺ ജി.